ഗിയർബോക്സ് ഉണ്ടാവും അതില്, വാഷ് മോട്ടറിൽ സ്പിൻ ഡയറക്റ്റ് ആണ്. വാഷ് മോട്ടർ എന്ന് പറഞ്ഞാല് ഗിയർ വെച്ചിട്ടാണ്, കാരണം ലോഡ് കൂടുതലാണ്. അത് മോട്ടറിന്റെ ആർ പി എം 1200 വരെ ആർ പി എം ഉണ്ടാവും സാധാരണ ഗതിയിൽ. നമ്മൾ ഈ പൾസേറ്റർ റൊട്ടേറ്റ് ആവുന്ന തുണി തിരിക്കുന്നുണ്ടല്ലോ, ആ സാധനത്തിന് പൾസേറ്റർ എന്ന് പറയുന്നത്. പൾസേറ്റർ ചില ബ്രാൻഡിൽ എജിറ്റേറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്, പൾസേറ്റർ ആണ് സാധാരണ പറയുന്നത്. അപ്പോ ഇത് കറങ്ങുന്നത് ഇതിന്റെ ആർ പി എം പറഞ്ഞ 400 ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനകത്ത് കുറയുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് ഹൈ ടോർക്ക് വേണം. മോട്ടറിന്റെ ആർ പി എം കുറവാണ്, നമ്മളിപ്പോ ബൈക്ക് ഓടിക്കുന്നു, ബൈക്കാരെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാലും സ്പീഡ് കുറവായിരിക്കും, നല്ല കൂളിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെയാണിത്, പൾസേറ്ററിന്റെ സ്പീഡ് കുറവായിരിക്കും, മോട്ടറിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ ആ ലോഡ് അത്രയും ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. ടോർക്കിന്റെ ഇതൊക്കെ എങ്ങനെയാണ് അതിന്റെ ഫോർമുല വരുന്നത്? അപ്പൊ ഗിയറിന്റെ പല്ല് പോകുന്ന പ്രശ്നം സൗണ്ട് വരും, സൗണ്ട് വരുന്നത്. വേറെന്ന് പറഞ്ഞാൽ കസ്റ്റമർ തുണി ഇടാണ്ട് ഓൺ ചെയ്താൽ റൊട്ടേറ്റ് ആവുന്നുണ്ട്, തുണി ഇട്ടാൽ റൊട്ടേറ്റ് ആവുന്നില്ല എന്ന് പറയും. അതായത് പല്ല് ലോഡ് വരുമ്പോൾ സ്ലിപ്പ് ആവുന്നതാണ്. നമ്മളെ ഗിയർ ബോക്സ് മാറ്റണം, അതെങ്ങനെ അയക്കുന്നത് നമ്മള് പറയാം. മറ്റേ നമ്പർ